ടി വിയിലും പത്രത്തിലൊക്കെ ന്യൂസ് വരും, അതിൽ യാതൊരു തർക്കമില്ലല്ലോ. ഈ ടി വിയും പത്രം പത്രമൊക്കെ നിലനിൽക്കുന്നത് ഇത്രതരം പരസ്യം അവർക്ക് കിട്ടിയിട്ടാണ് അല്ലേ. അവർക്ക് പരസ്യം കൊടുക്കാൻ ആളില്ലെങ്കിൽ അവരവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫിനും അവിടുത്തെ കറണ്ട് ബില്ലും മറ്റു കാര്യങ്ങളൊക്കെ ആരാണ് അവർക്ക് വരുമാനം കൊടുക്കുക? പരസ്യം കിട്ടിയിട്ടാണ് അവരിൽ നിന്ന് ഈ ചാനലുകളൊക്കെ നിലനിൽക്കുന്നതും ഈ ചാനലിലുള്ള ആളുകൾ വിലസുന്നതും അവർ ജീവിക്കുന്നതും. അപ്പം ഈ മാധ്യമ പ്രവർത്തകരെ അരിയിൽ കല്ലിടുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ജാലൈഫിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ എന്തായാലും മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും ഈ ജാൻ ലൈഫിനെതിരെ ശക്തമായിട്ട് അവർ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. കാരണം അവർക്ക് കിട്ടേണ്ട പരസ്യമാണ് ഇത്രതരം മേഖലയിലേക്ക് പോകുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിൽ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ചാനലിൽ പോയിട്ട് സാറേ ഞങ്ങളൊരു പരസ്യം സാറിന് തരാം, ആ പരസ്യത്തിന് എത്ര രൂപ വേണം, കോടികൾ കൊടുക്കണം, ഓക്കെ കോടികൾ തരാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ ഒരു ദിവസം എത്ര വ്യക്തികൾ ഞങ്ങളുടെ പരസ്യം കാണും എന്ന് ആ ചാനലുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചാനലുകാർക്ക് കൃത്യമായിട്ട് എണ്ണം തരാൻ പറ്റില്ല. കാരണം കേരളത്തിലും ഇന്ത്യയിലും അനവധി ചാനലുകളുണ്ട്. അപ്പം എല്ലാവരും ഏഷ്യാനെറ്റ് ചാനലോ ഇന്ന ചാനലോ കാണണമെന്നില്ല, ഓരോ വ്യക്തികൾക്കും ഇഷ്ടമുള്ള ചാനലും ഇഷ്ടമുള്ള പ്രോഗ്രാമാണ് കാണുക, അങ്ങനെയാണ് പരസ്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ പരസ്യം ജനങ്ങൾ കാണണമെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചാനലായ ചാനലിലൊക്കെ പരസ്യങ്ങൾ കൊടുക്കണം, എന്നാലേ എല്ലാവരും കാണുള്ളൂ. അപ്പോൾ ഓരോ ചാനലിനും വ്യത്യസ്തമാണ്. ഫേമസ് ആയ ചാനലിന് ഇപ്പോൾ ഏഷ്യാനെറ്റിലൊക്കെ എന്ന് വെച്ചാൽ ഒരു മിനിറ്റിനോ അല്ലെങ്കിൽ അരമണിക്കൂറിനോ ഒരു ദിവസം കൊടുക്കണമെങ്കിൽ കോടികൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാലോ പരസ്യങ്ങൾ കൊടുക്കുള്ളൂ. ഈ കോടികൾ വരുന്നതാണ് ഈ ജാലൈഫ് ഒരു തടയിടാൻ പോകുന്നത്. അപ്പൊ ജാലൈഫിനെ സംബന്ധിച്ചോളം അല്ലെ ഈഹേനെ സംബന്ധിച്ചോളം ഞങ്ങൾ നമ്മളെ കമ്പനിയിൽ വന്ന് ചോദിക്കുകയാണ് സാറേ ഞങ്ങൾ നിങ്ങൾക്കൊരു പരസ്യം തരാം എത്ര വ്യക്തികൾ കാണും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എണ്ണം കൊടുക്കാനും കൃത്യമായിട്ട് ആളുകൾ കാണുന്നതും ലൈവായിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ടെക്നോളജി ഇന്ന് ജാലൈഫിന്റെ കൂടെ ഉണ്ട്. ആ ഒരു കാരണം കൊണ്ട് ഇത്രതരം ചാനലുകാർ ഈ ജാലൈഫിനും ഈഹേനെയും പേടിക്കുന്നു എന്നുള്ള കാരണം തന്നെയാണ് ഇന്ന് ജനങ്ങളെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് കുത്തിവെക്കാൻ ഈ ചാനലുകാർ തയ്യാറാവുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് കണ്ടൊന്നും നമ്മൾ പേടിക്കണ്ട, നമ്മൾ ഏറി വന്നാൽ ഇവിടെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അവർ പരസ്യം തരുന്നു, നമ്മൾ കാണുന്നു, അവർ വരുമാനം തരാമെന്ന് പറയുന്നു, വരുമാനം തന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങും. എല്ലാവർക്കും പൈസ തന്നെയാണ് ആവശ്യം, ചാനലുകാർക്കും പൈസ തന്നെയാണ് ആവശ്യം. അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചാനൽ പ്രവർത്തിക്കുന്നത്, നമുക്കും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അത്രതരം മേഖലയിൽ കയറിയിട്ട് നമ്മളും പ്രവർത്തനം നടത്തുന്നത്. ഓക്കെ, പണമില്ലാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ കഴിയില്ല, അത് തന്നെയാണ്. അപ്പം ചാനലുകാർക്ക് പേടിയുണ്ട്, ആ പേടിയുണ്ടായത് കൊണ്ട് തന്നെയാണ് അവർ ഇത്രതരം വാർത്തകൾ കൊടുക്കുന്നത്. ഇത് കണ്ടിട്ടും നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ വീട്ടിലേക്ക് ആരും തിരിഞ്ഞു വരുന്നില്ല. ഓക്കെ, കമ്പനി നിയമപരമായിട്ടാണ് നടത്തുന്നത്. ഈ രാജ്യത്തും ഈ ലോകത്തും കമ്പനിക്ക് പ്രവർത്തിക്കാൻ ഒരു നിയമം ഉണ്ടാവും, ആ നിയമം വെച്ചിട്ട് കമ്പനി പ്രവർത്തിക്കുന്നു. മറ്റുള്ള നടപടികൾ ഈ ചാനലുകാർക്കുള്ള നടപടികൾ കമ്പനി എടുത്തോട്ടെ, നമുക്ക് അതിനെ നേരെ ഒന്നും എടുക്കാനില്ലല്ലോ.